പയ്യന്നൂരിലെ ഗാന്ധി മ്യൂസിയത്തിന്റെ രണ്ടാം ഘട്ട പദ്ധതി സംബന്ധിച്ച പ്രവർത്തനങ്ങൾ ഗൗരവമായി ആലോചിക്കുമെന്ന് സംസ്ഥാന തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പയ്യന്നൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഗാന്ധി മ്യൂസിയം ഒപ്പം ഖാദി മറ്റ് ചരിത്ര സ്മാരകങ്ങൾ എന്നിവയെല്ലാം സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് മന്ത്രി പറഞ്ഞു. ഗാന്ധി മ്യൂസിയത്തിന്റെ രണ്ടാംഘട്ട പ്രവർത്തനമായി കേളത്ത് ഖാദി, ഉളിയത്ത് കടവ് സ്മൃതി പാർക്ക് എന്നിവയെല്ലാം കോർത്തിണക്കി ടൂറിസം ശൃംഖലയുടെ കാര്യം ഗൗരവമായി പരിഗണിക്കണമെന്നും മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. നോക്കാവുന്ന കാര്യം, നമുക്കറിയാം ഗാന്ധി മ്യൂസിയവും ഗാന്ധിയുമായി ബന്ധപ്പെട്ട മറ്റ് ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളും ചരിത്രങ്ങളും ഒക്കെ നമുക്ക് സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. കണ്ണൂരിൽ വളരെ ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ പണി തീർന്നുകൊണ്ടിരിക്കുന്ന എ കെ ജി മ്യൂസിയത്തിൻ്റെ പ്രവർത്തനം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അത് മിക്കവാറും നമുക്ക് ഒരു മെയ് മാസത്തിന് തുറക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് കഴിഞ്ഞ് കൈത്തറി മ്യൂസിയം കണ്ണൂരിലാണ് വരുന്നത്. ഈ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഞാൻ പരിപൂർണമായി പഠിച്ചു കഴിഞ്ഞിട്ടില്ല. അത് പഠിച്ച ശേഷം അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് എനിക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഗൗരവതരമായതിന് ആവശ്യം പരിഗണിക്കാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിലവിൽ കണ്ണൂർ ജില്ലയിൽ നടപ്പിലാക്കുന്ന എ കെ ജി മ്യൂസിയം, കൈത്തറി മ്യൂസിയം എന്നിവയുടെ പ്രവൃത്തി അവസാനഘട്ടത്തിലാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.